ഡിയർ സ്റ്റുഡൻസ് ഇനി നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി നോ ദാറ്റ് ഇൻകം ഫ്രം എച്ച് പി ഇസ് ഡിവൈഡ് ഇൻറ്റു ടു ദാറ്റ് ഈസ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻകം ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി സോ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നൗ വി മൂവ് ഓൺ ടു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് അതായത് നമ്മൾ തന്നെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വീട് അതിൽ ഞാൻ ഇൻകം എന്നതിൻ്റെ അടുത്ത് ഐ ഹാവ് പുട്ട് എ ബ്രാ വേർഡ് ലോസ് വിതിൻ ബ്രാക്കറ്റ്സ് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൽ നിന്ന് വിൽ ഓൾവേസ് ഹാവ് എ ലോസ് അതുകൊണ്ടാണ് നമ്മൾ ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്ന് പറഞ്ഞാലും ദ റിസൾട്ടിംഗ് എമൗണ്ട് വിൽ ബി എ ലോസ് ഇൻ കേസ് ഓഫ് എ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെൽഫ് ഒക്യുപൈഡ് ഹൗസിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഹൗസ് ഓക്യുപ്പൈഡ് ബൈ ദ ഓണർ ഫോർ ഹിസോൺ റെസിഡൻസ് ദ ആനുവൽ വാല്യൂ ഓഫ് ദി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഇസ് നിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസിലെ പോലെയല്ല സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ വാല്യുവേഷൻ കമ്പാരറ്റീവ്ലി ഈസിയർ ആണ് ബിക്കോസ് ദ ആനുവൽ വാല്യൂ ഇസ് നിൽ ദർ ഈസ് നോ നീഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ജി എ വി അല്ലെങ്കിൽ അതർ ടാക്സസ് ഒന്നും എടുക്കുന്നില്ല ആനുവൽ വാല്യൂ ഡയറക്റ്റ്ലി നിൽ എന്ന് എഴുതിയിട്ടാണ് തുടങ്ങുന്നത് ആൻഡ് ദർ ഫോർ ദെ ലോ അതുകൊണ്ടാണ് ലോസ് ഉണ്ടാകുന്നത് ആനുവൽ വാല്യൂ നില ആണ് പിന്നെ എന്ത് ഡിഡക്ഷൻസ് ഉണ്ടായാലും നമുക്കത് മൈനസ് ഫിഗറിലാണ് കിട്ടുന്നത് ആനുവൽ വാല്യൂവിൽ നിന്ന് വി ഹാവ് എ ഡിഡക്ഷൻ അതുകൊണ്ട് തന്നെ സീറോ വാല്യൂ ആണ് ആനുവൽ വാല്യൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ലോസ് ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എപ്പോഴും ഉണ്ടാകുന്നത് അതാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നെക്സ്റ്റ് ഈസ് എന്തൊക്കെയാണ് ആനുവൽ വാല്യൂൽ നിന്ന് ഡിഡക്ഷൻസ് നമുക്കെന്ന് നോക്കി വെക്കാം ഓൺലി ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദി ആനുവൽ വാല്യൂ അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൺലി ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ മാത്രമേ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് കണ്ടീഷണലാണ് അത് രണ്ട് കണ്ടീഷൻസാണ് പറയുന്നത് ഒന്നുകിൽ അത് റിപ്പയേഴ്സ് റിന്യൂവൽസ് ഓർ റീകൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ആ ഹോം ലോൺ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ ഓൺലി തേർട്ടി തൗസൻഡ് വരെ നമുക്ക് ഡിഡക്റ്റബിൾ ആകുന്നുള്ളൂ അല്ല ഇഫ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ പെർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി എൻ എമൗണ്ട് ഓഫ് ടു റുപ്പീസ് ടു ലാക്ക് അതായത് നമ്മൾ പലിശ ഇനത്തിൽ കൊടുത്ത രണ്ട് ലക്ഷം രൂപ വരേക്കും നമുക്ക് ഡിഡക്റ്റബിൾ ആണ് ആ ലിമിറ്റ് നമ്മൾ മറക്കാൻ പാടില്ല ഇറ്റ്സ് ജനറലി ടു ലാക്ക് ബിക്കോസ് ഓൾവേസ് എ ഹോം ലോൺ ഇസ് റേസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് ഓർ എക്വയറിങ് ഫോർ പെർച്ചേസിങ് എ ഹൗസ് പ്രോപ്പർട്ടി ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ഇഫ് ഇറ്റ് ഇസ് സ്പെസിഫിക്കലി ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് റേസ്ഡ് ഫോർ റിപ്പയേഴ്സ് ഓർ റിന്യൂവൽസ് ദെൻ ഓൺലി ആൻ എമൗണ്ട് ഈക്വൽ ടു തേർട്ടി തൗസൻഡ് ഇസ് ഡിഡക്റ്റബിൾ അതുകൊണ്ടാണ് ആനുവൽ വാല്യൂ നിലായത് കൊണ്ടും അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ ഡിഡക്ഷൻ വരുന്നത് കൊണ്ടാണ് ഇറ്റ് ഈസ് ലോസ് റിസൾട്ടിങ് ലോസ് ആണ് എപ്പോഴും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൽ ഉണ്ടാവുക അപ്പോൾ അത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇസ് നമ്മളൊരു ചെറിയ പ്രോബ്ലം ആ ഇൻട്രസ്റ്റിൻ്റെ ഡിഡക്ഷൻ എമൗണ്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓഫ് റുപ്പീസ് തേർട്ടി ലാക്സ് മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു ലോണാണ് ടു തൗസൻഡ് സെവൻറ്റീനിൽ റൈസ് ചെയ്തിട്ടുള്ളതാണ് അറ്റ് ദ ഡേറ്റ് ഓഫ് ടെൻ പേഴ്സൻറ്റ് പറയാനും ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് എല്ലാ വേർഡ്സും വേർഡിങ്സും ശ്രദ്ധിക്കേണ്ടതാണ് ഇറ്റ് ഈസ് ത്രീ ലാക്ക് ഫോർ ദ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിൽ പേ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ത്രീ ലാക്ക് ആണ് ഹൗസ് കംപ്ലീറ്റ് ചെയ്യണ സമയത്ത് പ്രീവിയസ് അതായത് നമ്മുടെ നയൻറ്റീൻ ട്വൻറ്റിയിലെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇസ് ത്രീ ലാക്ക്സ് ദൻ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീസീഡിങ് ടു ഇയേഴ്സ് വാസ് ഓൾസോ പെയ്ഡ് ബട്ട് നോട്ട് ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ എന്ന് പറയുന്നുണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് തന്നെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് അതായത് പ്രീസീഡിങ് ടു ഇയേഴ്സ് അതിന് മുന്നുള്ള രണ്ട് വർഷവും ഇൻട്രസ്റ്റ് ഇസ് ബീങ് എന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അപ്പോൾ രണ്ട് വർഷത്തെ ഇൻട്രസ്റ്റ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം രണ്ട് തരത്തിലും എമൗണ്ട് ഡിഡക്റ്റബിൾ ആസ് ഇൻട്രസ്റ്റ് എന്ന് ചോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് ലെറ്റ് ഔട്ട് ആണെങ്കിൽ എത്ര സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ എത്ര ഡിഡക്റ്റബിൾ ആകും ആകുമെന്നാണ് ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത് നോട്ട് ഡൗൺ ദിസ് പ്രോബ്ലം ദെൻ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം ലെറ്റ് ഔട്ട് ഹൗസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഡിഡക്റ്റബിൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ലെറ്റ് ഔട്ട് ഹൗസിൽ പ്രീവിയസ് ഇയറിൻ്റെ ത്രീ ലാക്സും അതുപോലെ ത്രീ ലാക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് വെച്ചിട്ട് ടു ഇയേഴ്സിൻ്റെ ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടു ഇയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ത്രീ ലാക്സ് വെച്ചിട്ട് ആ ടു ഇയേഴ്സിൻ്റെ അവിടെ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് വൺ ഫിഫ്ത് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ടു ഇയേഴ്സ് ആണെന്ന് അവിടെ പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തേർട്ടി ലാക്സിൻ്റെ ടെൻ പെർസൻറ്റേജ് അത് ടു ഇയേഴ്സിൻ്റെ ആ ടൂ ഇയേഴ്സിൻ്റെ കാണിച്ചിട്ടില്ല അതിൻ്റെ വൺ ഫിഫ്തായിട്ടുള്ള വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആണ് അവിടെ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ കംസ് ടു ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡ് വേറെ സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ഹൗസിൻ്റെ കേസിലാണെങ്കിൽ ഇതേ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരിക എങ്കിൽ പോലും സെൽഫ് ഒക്യുപൈഡ് ഹൗസ് ആയതുകൊണ്ട് രണ്ട് ലക്ഷം രൂപ വരേക്ക് മാത്രമേ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റബിൾ ഡിഡക്റ്റബിളാകുന്നുള്ളൂ അപ്പോൾ ആ ലെറ്റ് ലെറ്റൗട്ട് ഹൗസിൻ്റെതും സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് ഓക്കെ അടുത്തൊരു പ്രോബ്ലത്തിൽ പറയുന്നത് ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് അതിൽ നോക്കൂ ഹാഫ് ഓഫ് ദ ഹൗസ് ഇസ് സെൽഫ് ഓക്യുപ്പൈഡ് ഒരു പ്രോപ്പർട്ടിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വാല്യൂ തന്നിട്ടുണ്ട് പ്രോപ്പർട്ടിസ് ഗിവൺ അതിൻ്റെ ഹാഫ് ഇസ് സെൽഫ് ഓക്യുപ്പൈഡ് അതർ ഹാഫ് ഈസ് ലെറ്റ് ഔട്ട് ഫോർ എ റെ റുപ്പീസ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് അതിൻ്റെ പകുതി ലെറ്റ് ഔട്ട് ഇരിക്കുകയാണ് ആക്ച്വൽ റെൻറ്റും തന്നിട്ടുണ്ട് അതിൻ്റെ മുനിസിപ്പൽ വാല്യൂ ഈസ് ഗിവൺ വേറെ ഫെയർ ഇൻഡൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി മുനിസിപ്പൽ വാല്യൂഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് അതിൻ്റെ മുനിസിപ്പൽ ആയിട്ട് വരുന്നത് സൊല്യൂഷൻ നോക്കുക എങ്ങനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് അത് ലെറ്റ് ഔട്ട് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കേണ്ടത് എക്സ്പെക്റ്റഡ് റെൻറ്റ് ഒരു ആക്ച്വൽ റെൻ്റ് ആണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് പ്രോബ്ലത്തിൽ നോക്കി നോക്കൂ പ്രോബ്ലത്തില് ഒരു സെക്കൻഡ് പ്രോബ്ലത്തില് പറയുന്നത് മുനിസിപ്പൽ വാല്യൂസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്നാണ് അതുകൊണ്ട് തന്നെ ഹാഫ് ഹാഫാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പാടുള്ള ലെറ്റ് ഔട്ട് അതുകൊണ്ട് സെവൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് എക്സ്പെക്റ്റഡ് റെൻ്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ക്ലിയറാന്ന് വിചാരിക്കുന്നു ആക്ച്വൽ റെൻറ്റ് കറക്റ്റായിട്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് തന്നെയാണ് വരിക അതുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂസ് നയൻറ്റി തൗസൻഡ് അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് അപ്പോഴും നമ്മൾ ഹാഫ് ഓഫ് ദി മുനിസിപ്പൽ വാല്യുവേഷൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ ബാക്കി ഹാഫ് ഇസ് മെൻറ്റ് ഫോർ സെൽഫ് ആണ് അപ്പോൾ ലെറ്റ് ഔട്ടിൻ്റെ വാല്യുവേഷനിൽ ആ ഹാഫ് കൺസിഡർ ചെയ്യാൻ പാടില്ല അപ്പോൾ ആനുവൽ വാല്യൂ എങ്ങനെയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് വന്നതെന്ന് കാണാം സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ വി നീ നോട്ട് ഹാവ് എനി കാൽക്കുലേഷൻ ബിക്കോസ് ദ ആനുവൽ വാല്യൂ ഓഫ് എ സെൽഫ് ഹൗസ് ഹൗസിസ് ടേക്കൺ ആസ് നിൽ അപ്പോൾ ഇത്രയും സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ വാല്യൂവേഷനെ കുറിച്ചൊരു ഇൻട്രോഡക്ടറി തരുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാതും ലെറ്റ് ഔട്ടും സെൽഫ് ഒക്യുപ്പൈഡും ചേർന്നിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും മോസ്റ്റ്ലി വരിക ബിക്കോസ് എ പേഴ്സൺ വിൽ ഹാവ് എ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ആസ് വെൽ ആസ് ഹി മൈറ്റ് ഹാവ് എ പ്രോപ്പർട്ടി വിച്ച് മൈ വിച്ച് മൈ ഹാവ് ബീൻ ലെറ്റ് ഔട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് ാണ് ഇനി എല്ലാതും ചേർന്നിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് അതിൻ്റെ സെൽഫ് ഓക്യുപ്പൈഡ് മാത്രമായിട്ടോ ലെറ്റ് ഔട്ട് മാത്രമായിട്ടോ വരണം എന്നില്ല മിങ്കിൾഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രെസൻറ്റേഷനായും വൈൻഡിങ് അപ്പ് ഓക്കെ താങ്ക് യു ആൻഡ് സി യു ട്യൂബ് മോർ ബൈ